നമസ്കാരം ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ എഴുപത്തിയൊന്ന് ദിവസം ജയിൽ ജീവിതം പലരും മാനസികമായി തകരാൻ ഇത് ധാരാളം തന്നെയാണ് എന്നാൽ ചാലക്കുടിയിലെ ആ വീട്ടമ്മ തളർന്നില്ല നിലച്ചിരിക്കാതെ എത്തിയ പരീക്ഷണ ഘട്ടത്തെയും അതിജീവിച്ച് അവർ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് വ്യാജ മയക്കുമരുന്ന് കേസിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന ചാലക്കുടിയിലെ ഷീല സണ്ണി വീണ്ടും ബ്യൂട്ടി പാർലർ തുറക്കുന്നു ഷീലാ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ എന്ന പേരിൽ തന്നെയാണ് അവർ തങ്ങളുടെ സംരംഭം തുടങ്ങിയത് കള്ളക്കേസിന് മുന്നിൽ തോറ്റു കൊടുക്കാത്ത ജീവിതമായിരുന്നു ഷീലയുടേത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഷീല സന്നിയുടെ ബ്യൂട്ടി പാർലറിൽ എക്സൈസ് റെയ്ഡ് നടത്തിയത് കണ്ടെത്തിയ പൊതി എൽ എസ് ഡി സ്റ്റാമ്പ് ആണ് എന്ന് പറഞ്ഞ് ഷീലയെ അറസ്റ്റ് ചെയ്തു ഷീല പറയുന്നതൊന്നും വിലക്കെടുക്കാതെ ഉടനടി അറസ്റ്റ് ശേഷം നീണ്ട എഴുപത്തിയൊന്ന് ദിവസം ജയിൽ ജീവിതവും എന്നാൽ സത്യത്തെ മറച്ചു വയ്ക്കാൻ ആർക്കും കഴിഞ്ഞില്ല മറ നീക്കി സത്യം പുറത്തുവന്നു എൽ എസ് ടി സ്റ്റാമ്പ് എന്ന് പറഞ്ഞ ശീലയിൽ നിന്ന് എക്സൈസ് പിടിച്ചെടുത്തത് കടലാസ് കഷ്ണങ്ങൾ ആണ് എന്ന് ലാബ് പരിശോധനാ ഫലം പുറത്തു ഷീല നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു കേസ് ഹൈക്കോടതി റദ്ദു ചെയ്തു കേൾക്കുന്നവർക്ക് വളരെ നിസ്സാരമായി കേട്ട് മറന്നു കളയാൻ പറ്റുന്ന ഒരു സംഭവം എന്നാൽ ഷീലയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല അത് താൻ വിശ്വസിച്ച സത്യത്തിൽ മുറുകെ പിടിച്ച് കൈവിട്ടുപോയ സന്തോഷം തിരിച്ചു പിടിക്കുകയാണ് അവർ പൂട്ടിപ്പോയ ബ്യൂട്ടി പാർലർ ഷീല റീ ഓപ്പൺ ചെയ്തു ഷീല സ്റ്റൈൽ എന്ന പഴയ പേര് തന്നെയാണ് പുതിയ കടയ്ക്കും ഷീല നൽകിയിരിക്കുന്ന പേര് മലപ്പുറം കേന്ദ്രമാക്കിയ സന്നദ്ധ സംഘടനയാണ് ബ്യൂട്ടി പാർലർ വീണ്ടും തുറക്കാൻ ഷീലയ്ക്ക് സഹായം നൽകിയത് ലഹരി കേസിൽ അറസ്റ്റിലായതോടെ കടമുറി ഒഴിയാൻ ആവശ്യപ്പെട്ട ഉടമ തന്നെയാണ് കൂടുതൽ സൗകര്യങ്ങളുള്ള മറ്റൊരു മുറി ബ്യൂട്ടി പാർലറിനായി നൽകിയത് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫാണ് ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്തത് കുടുംബത്തിന്റെയും സാമൂഹിക സംഘടനകളുടെയും പിന്തുണയാണ് തിരിച്ചുവരവിന് കാരണമായത് എന്ന് ഷീല സണ്ണി പറയുകയും ചെയ്യുന്നു വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പ് തന്റെ ബാഗിലും സ്കൂട്ടറിലും വെച്ച പ്രതി ആരാണ് എന്ന് അറിയണമെന്നും നിയമ പോരാട്ടവുമായി മുൻപോട്ടു പോകുമെന്നും ഷീല സണ്ണി പറയുന്നു മന്ത്രി എം വി രാജേഷും ഷീ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ു ഷീലാ സണ്ണിക്കുണ്ടായ ദുരനുഭവം മനസ്സിലാക്കിയ സമയത്ത് തന്നെ ഫോണിൽ ബന്ധപ്പെടുകയും സർക്കാരിന്റെ പിന്തുണ അറിയിക്കുകയും ചെയ്തതായി മന്ത്രി എം വി രാജേഷ് പറഞ്ഞു ചാലക്കുടിയിലെ ഷീലാ സണ്ണിയുടെ ബ്യൂട്ടി പാർലർ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അവരെ തെറ്റായ കേസിൽ ഉൾപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ ഉടൻ സസ്പെൻഡ് ചെയ്തു കേസിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് എക്സൈസ് കോടതിയിൽ സമർപ്പിച്ചു ആ സമയത്ത് തന്നെ അവരെ പ്രതിപട്ടികയിൽ നിന്നും നീക്കം ചെയ്തിരുന്നു കേസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് തെറ്റ് കണ്ടെത്തി നടപടി സ്വീകരിക്കും ഇനി ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും എക്സൈസ് ശക്തമായി ഇടപെടുന്നു ഊർജിതമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം യു ജോസഫ് ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ടി പി ജോണി കെ പി തോമസ് തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു വീടും പാർലറുമായിരുന്നു തന്റെ ജീവിതമെന്നും പെട്ടെന്നായിരുന്നു ഇങ്ങനെയൊരു കേസ് വന്നത് എന്നും ഷീല പറയുന്നു പലരും പല കഥകളും മെനഞ്ഞപ്പോഴും എനിക്കറിയാം ഞാൻ എന്ന് ആ ഒരു ധൈര്യത്തിൽ ഫാമിലിയുടെ താൻ പിടിച്ചു െന്നും ഷീല പറഞ്ഞു ഇന്ന് പുതിയൊരു പാർലർ തുറന്നു ആദ്യത്തെ പാർലറൊക്കെ അടച്ചു സാധനങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നിരപരാധിത്വം തെളിഞ്ഞപ്പോൾ മലപ്പുറത്ത് നിന്ന് കൽപ്പകഞ്ചേരിയിൽ നിന്ന് തണൽ എന്ന് പറഞ്ഞൊരു ടീം ഈ വാർത്ത കേട്ട് വന്നു അവർ രണ്ടു പ്രാവശ്യം വീട്ടിലേക്ക് വന്നു കണ്ടു ചേച്ചി ഇനി എങ്ങനെയാണ് എന്ന് ചോദിച്ചു പാർലിൽ നിർത്തി ഇനിയില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അവർ സമ്മതിച്ചില്ല ഇനിയും മുന്നോട്ട് വരണം പുതിയ ജീവിതത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് അവരാണ് സഹായിച്ചത് പിന്നെ ബ്യൂട്ടീഷ്യൻ അസോസിയേഷനുകളുടെ സഹകരണം പിന്നെ വീട്ടുകാർ അങ്ങനെ എല്ലാവരുടെയും പിൻബലത്തോടെയാണ് ഇരിക്കുന്നത് എന്നാണ് ഷീല സണ്ണി പറയുന്നത് എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ നിരപരാധിത്വം തെളിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഫാമിലിയുടെ സപ്പോർട്ട് അതൊക്കെ കൊണ്ട് പിടിച്ചു നിന്നു ഷിലാ സണ്ണി മനസ്സ് തുറന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്